മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ വെള്ളത്തിൻ്റെ വിവിധ ഉപയോഗങ്ങളെക്കുറിച്ചും വെള്ളം പാഴായി പോകുന്ന രീതികളെക്കുറിച്ചും ജലസ്രോതസ്സുകളെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? വെള്ളം പാഴായി പോവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങളെല്ലാവരും കമലയെയും വിമലയെയും ഓർക്കുന്നില്ലേ? ഇന്ന് നമുക്ക് കമലയുടെയും വിമലയുടെയും കൂടുതൽ വിശേഷങ്ങൾ അറിയാം. വിമലയെ കണ്ടില്ലേ നിങ്ങൾ? വിമലയുടെ കയ്യിൽ അവളുടെ ഭംഗിയുള്ള പുള്ളികളുള്ള ചുവന്ന കുട കാണുന്നുണ്ട് അല്ലേ? ഇതുപോലൊരു കുടയ്ക്ക് കമലയ്ക്കും ആഗ്രഹം. വിമല പറഞ്ഞു, നമുക്ക് കുട വാങ്ങാം. കമലയ്ക്കൊരു കുട വാങ്ങാൻ വിമല കടയിൽ പോയി. എന്തുമാത്രം കുടകളാണ് അല്ലേ! പലതരത്തിൽ, പല നിറത്തിൽ, പല വലുപ്പത്തിൽ, പല പേരുകളിൽ എന്തുമാത്രം കുടകളാണ് കാണുന്നത്! കറുത്ത നിറത്തിലുള്ള കറുത്ത കുടയും പല വർണ്ണങ്ങളിലുള്ള വർണ്ണക്കുടയും മുത്തുകളുള്ള മുത്തുക്കുടയും പിന്നെയോ പല നിറത്തിലും പീപ്പിയുള്ള പീപ്പിക്കുടയും എല്ലാം വിമല കണ്ടു അല്ലേ! മുത്തശ്ശന്മാരൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കാലൻ കുട കണ്ടു. അങ്ങനെ പല പല കുടകളും വിമല കണ്ടു. ഏതു കുട വാങ്ങും കമലയ്ക്ക്? അവൾക്കാകെ സംശയമായി അല്ലേ! ചിത്രത്തിൽ കാണുന്ന ഈ കുട നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് ഓലക്കുട അല്ലേ? മാവേലി ചൂടുന്ന ഓലക്കുട. വിമല കണ്ട വിവിധ തരം കുടകളുടെ പേരാണ് തന്നിട്ടുള്ളത്. വായിച്ചു നോക്കാം. കറുത്ത കുട, കാലൻ കുട, ചെവിയൻ കുട, വലിയ കുട, ചെറിയ കുട, ഓലക്കുട, പീപ്പിക്കുട, തൊപ്പിക്കുട, പുള്ളിക്കുട, മുത്തുക്കുട. ഇത്രയും കുടകളാണ് വിമല കടയിൽ കണ്ടത് അല്ലേ? നമുക്ക് വിമല കണ്ട കുടകളെയെല്ലാം ഒന്ന് പരിചയപ്പെടാം. ഇതാണ് കറുത്ത കുട. ഇതാണ് ചെവിയൻ കുട. ഇതാണ് പുള്ളികളുള്ള പുള്ളിക്കുട. ഇതാണ് മുത്തശ്ശന്മാരെല്ലാം ഉപയോഗിക്കുന്ന കാലൻ കുട. അമ്പലത്തിൽ ഉത്സവത്തിന് കാണുന്ന മുത്തുക്കുടയാണിത്. ഇത് മഴയത്ത് ചൂടാൻ പറ്റില്ല അല്ലേ? പീപ്പിയുള്ള കുട, പീപ്പിക്കുട. നേരത്തെ പറഞ്ഞ ഓലക്കുട. പല നിറങ്ങളിലുള്ള വർണ്ണക്കുട. ഇതാണ് തൊപ്പിക്കുട. വിമല കണ്ട ഓരോ കുടയുടെയും പേരാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. കറുത്ത കുട, കാലൻ കുട, ചെവിയൻ കുട, വലിയ കുട, ചെറിയ കുട. അടുത്തത് ഓലക്കുട, പീപ്പിക്കുട, മുത്തുക്കുട, പുള്ളിക്കുട, തൊപ്പിക്കുട. ഇവിടെ നമുക്ക് കുട എന്ന വാക്കുകൾ ഒരുപാട് തവണ ആവർത്തിച്ചു വന്നതായി കാണാം അല്ലേ? ഇതെല്ലാം വായിക്കുന്നത് കുട എന്നാണ്. നമ്മൾ മുൻപ് പരിചയപ്പെട്ട വാക്കാണ് കുട അല്ലേ? എന്നാൽ ഈ തൊട്ടപ്പുറത്തുള്ളത് എന്താണ് വായിക്കുന്നത്? ഓലക്കുട, പീപ്പിക്കുട, മുത്തുക്കുട. ഇവിടെ ക എന്ന അക്ഷരത്തിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടെയുള്ള ക. ഇത് വായിക്കുന്നത് ക എന്നാണ് അല്ലേ? ഓലക്കുട, പീപ്പിക്കുട, പുള്ളിക്കുട അല്ലേ? ഇവിടെ നോക്കൂ, നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ട ക എന്ന അക്ഷരവും ക എന്ന അക്ഷരവും കാണാം. വാക്കുകൾ നോക്കാം. കട, കമല, കടല. ഇനി ക കൊണ്ടുള്ള വാക്കുകൾ നോക്കാം. തക്കാളി, പീപ്പിക്കുട, മുത്തുക്കുട. ഇനിയും ധാരാളം വാക്കുകളുണ്ട്, കൂടുതൽ കണ്ടെത്തി എഴുതണം. ക എന്ന അക്ഷരവും ക എന്ന അക്ഷരവും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. നമുക്കെല്ലാവർക്കും എഴുതാനറിയാം ഇതാണ് ക എന്ന അക്ഷരം. ക
കാക്ക എന്നൊക്കെയുള്ള ക എഴുതുന്നത് ഇങ്ങനെയാണ്. എല്ലാവരും എഴുതി പഠിക്കണം. അതുപോലെയുള്ള രണ്ടക്ഷരങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് ള എന്ന് വായിക്കും, ഇത് ള എന്ന് വായിക്കും. നമ്മൾ മുൻപ് പരിചയപ്പെട്ടവയാണ്. എന്നാൽ ഒന്നുകൂടെ പറയാം, തവള, വള, മാളം. ള എന്ന അക്ഷരം കൊണ്ട് വെള്ളം, വള്ളി, പുള്ളി. ഇനിയുമുണ്ട് ധാരാളം വാക്കുകൾ കണ്ടുപിടിച്ച് നോട്ട്ബുക്കിൽ എഴുതണം. ഇതാണ് ള എന്ന അക്ഷരവും ള എന്ന അക്ഷരവും. എഴുതി നോക്കാം. ഇതാണ് ള എന്ന അക്ഷരം, ഇനി ള എന്ന അക്ഷരം വെള്ളം, പുള്ളി എന്നുള്ള അക്ഷരമാണ് ള. എഴുതി എല്ലാവരും പഠിക്കണം. തന്നിട്ടുള്ള ഓരോ കുടയുടെയും ചിത്രം നോക്കി അവയുടെ പേരെഴുതണം. കുടകൾ പലതരമുണ്ടെന്ന് കണ്ടു, അവയുടെ പേരും പരിചയപ്പെട്ടു. വായിക്കാം, എഴുതാം. ഇവിടെ തന്നിട്ടുള്ള കുടകളുടെ എല്ലാം പേര് വായിച്ച് നോട്ട്ബുക്കിൽ എഴുതണം. വിട്ടുപോയ അക്ഷരങ്ങൾ കണ്ടെത്താം. ഈ പ്രവർത്തനം നിങ്ങളുടെ നോട്ട്ബുക്കിലാണ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ക, ക എന്നീ അക്ഷരങ്ങളുടെ വ്യത്യാസം മനസ്സിലാക്കാനുള്ള പ്രവർത്തനമാണിത്. ഓരോ ചിത്രവും നിരീക്ഷിച്ച് കുടയുടെ പേരെഴുതാം. ബോക്സിൽ തൊപ്പിക്കുട, കാലൻകുട, വർണ്ണക്കുട, പീപ്പിക്കുട എന്നിങ്ങനെ കാണാം. പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 42. വായിക്കാം, എഴുതാം. വിമല കടയിലെത്തി, അവിടെ കുടകൾ പലതരം. കറുത്ത കുട, കാലൻകുട, ചെവിയൻകുട, പുള്ളിക്കുട, പീപ്പിക്കുട. പാഠപുസ്തകം പേജ് നമ്പർ 42. ചേർത്തുപാടാം. വരികൾ കൂട്ടിച്ചേർക്കാൻ മറക്കല്ലേ. അതിന് താഴെ വരയ്ക്കാം എൻ്റെ കുട. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു കുടയുടെ ചിത്രം അവിടെ വരയ്ക്കണം. കുടകളെക്കുറിച്ച് നമുക്കൊരു പാട്ട് പാടിയാലോ. കുട 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 നല്ല കുട, കുട 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 നല്ല കുട, മാലോകർക്കെല്ലാവർക്കും ശീലക്കുട, മാവേലി ചൂടുന്നതോലക്കുട. കുട 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 നല്ല കുട, അപ്പുവിനുണ്ടേ തൊപ്പിക്കുട, അമ്മുവിനുണ്ടൊരു പുള്ളിക്കുട, അപ്പൂപ്പനുണ്ടൊരു കാലൻകുട, അമ്മൂമ്മക്കുണ്ടൊരു കറുത്തക്കുട.